നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കറുപ്പയ്യ സ്വാമി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത്. കാര്യസാധ്യം, ശത്രു സംഹാരം, പെട്ടെന്നുള്ള ആഗ്രഹ സാധ്യത്തിനുമൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രം തന്നെയാണ് ഈ ഒരു കറുപ്പയ്യ സ്വാമി മന്ത്രം. മറ്റു മന്ത്രങ്ങളിൽ നിന്നും ഈ ഒരു കറുപ്പയ്യ സ്വാമി മന്ത്രം വേറിട്ട് നിൽക്കുന്നത് അവയുടെ ഫലസിദ്ധി കൊണ്ട് മാത്രമാണ്. മറ്റു മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഫലസിദ്ധി ലഭിക്കുന്നതെങ്കിൽ, അതിവേഗ ഫലസിദ്ധി ലഭിക്കുന്ന ആഞ്ജനേയ മന്ത്രങ്ങൾ പോലെ തന്നെ ഫലസിദ്ധി ലഭിക്കുന്ന മന്ത്രമാണ് ഈ ഒരു കറുപ്പയ്യ സ്വാമി മന്ത്രം. മന്ത്രമുരുവിട്ട് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ ആഗ്രഹം പറയുകയാണെങ്കിൽ, നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതായ അത്ഭുതം നമുക്ക് ദർശിക്കാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ വളരെ വിരളമായിട്ട് ഏതാനും ക്ഷേത്രങ്ങളിലും ഏതാനും കാവുകളിലും മാത്രമേ കറുപ്പയ്യസ്വാമി സാന്നിധ്യവും കറുപ്പയ്യസ്വാമി പ്രതിഷ്ഠയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ശബരിമലയും അയ്യപ്പ വിശ്വാസവും കറുപ്പയ്യസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് കറുപ്പയ്യസ്വാമി ആരാധന കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അവർ കൃഷിയിടങ്ങളിലും അവരുടെ പൊതുസ്ഥലങ്ങളിലുമൊക്കെ തന്നെ കാവലാളായിട്ട് ഈ ഒരു കറുപ്പയ്യസ്വാമിയെ പ്രതിഷ്ഠിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ രഹസ്യമായിട്ട് മാത്രം കൊണ്ടു നടക്കാറുള്ള, അല്ലെങ്കിൽ രഹസ്യമായി മാത്രം കൈമാറിയിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു മന്ത്രത്തെ പരിചയപ്പെടാം. എന്നതിന് ശേഷം ഇവയുടെ പ്രയോഗ രഹസ്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് കറുപ്പയ്യസ്വാമി മന്ത്രം. ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം കാണാതെ വേണം ഈ ഒരു മന്ത്രം ഉരുവിടുവാൻ. ഈ ഒരു മന്ത്രത്തിന് മറ്റ് നിബന്ധനകളൊന്നും തന്നെയില്ല. മത്സ്യമാംസാദികളൊക്കെ തന്നെ ഈ ഒരു മന്ത്രം ജപിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഉരുവിടുന്ന ആളുകൾക്ക് കഴിക്കാവുന്നതാണ്. പരിപൂർണമായ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വിശ്വാസത്തോടു കൂടി ഈ ഒരു മന്ത്രം ഉരുവിടുന്നവർക്ക് അതിൻ്റെതായ ഫലസിദ്ധി നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, അശുദ്ധി കാലയളവിൽ, ആർത്തവ പുല വാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊന്നും തന്നെ ഉരുവിടാനായിട്ട് പാടില്ല. ഈ ഒരു മന്ത്രം ഉരുവിടുന്ന രീതിയും ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗ രഹസ്യവും നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള രാത്രി കാലയളവിലെയോ ആണ് മന്ത്രം ഉരുവിടേണ്ടത്. 108 തവണ 21 ദിവസക്കാലം തുടർച്ചയായിട്ട് ഉരുവിടുന്നവർക്ക് അതിൻ്റെതായ ഫലസിദ്ധി ലഭിക്കുന്നതാണ്. അതല്ലാതെ കാര്യസാധ്യത്തിനായിട്ട് ഉരുവിടുന്നവർക്ക് ഒരു ദിനം കൊണ്ട് 333 തവണ ഉരുവിട്ടതിന് ശേഷം എന്താണോ നിങ്ങളുടെ ആഗ്രഹം അവ പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും എഴുന്നേൽക്കാവുന്നതാണ്. ഈ ഒരു പ്രയോഗം പ്രയോഗമായിട്ട് മാത്രം കരുതാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രഭാതവേളയിൽ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. അതല്ലാതെ ഈ ഒരു മന്ത്രം ഉപാസനാ രീതിയിൽ നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നവർ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ, അത് കഴിഞ്ഞിട്ടുള്ള രാത്രി കാലയളവിലോ 108 തവണ 21 ദിവസം പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈ ഒരു ദേവതാ സാന്നിധ്യം അവരിൽ ഉണ്ടാകുന്നതാണ്. പിന്നീടുള്ള അവസരങ്ങളിൽ മന്ത്രം ഉരുവിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ദേവത അനുഗ്രഹിച്ച് നേടിത്തരുന്നതാണ്. അതോടൊപ്പം തന്നെ ശത്രുക്കളെയും ശത്രുബാധയും ഇല്ലായ്മ ചെയ്യാനായിട്ട് 3 തവണ ഈ ഒരു മന്ത്രം ഉരുവിട്ട് നമ്മുടെ നെറ്റിയിൽ ഒരൽപ്പം ഭസ്മം ധരിക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു വ്യക്തിക്കായിട്ട് അവ ചെയ്തു നൽകുകയാണെങ്കിൽ, നമുക്ക് പറ്റാവുന്ന അത്രയും ആ ഒരു ഭസ്മത്തിൽ മന്ത്രം ജപിച്ച് അവർക്ക് നൽകുകയാണെങ്കിൽ, അന്ന് വരെ അവരനുഭവിച്ചിട്ടുള്ള എല്ലാ ദോഷദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെ ആ ഒരു നിമിഷം കൊണ്ട് മാറിക്കിട്ടുമെന്നാണ് ആചാര്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് പോകുന്ന പക്ഷം കറുപ്പ് വസ്ത്രം ധരിക്കുകയോ, അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള തിലകം ധരിക്കുകയോ, അതുമല്ലെങ്കിൽ കറുത്ത തുണി നമ്മുടെ കൈവശം ധരിക്കുകയോ ഒക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അവയ്ക്ക് വേഗത കൂടും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ആഗ്രഹം സാധിക്കുമെന്നാണ് രഹസ്യവിധാനത്തിലൊക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കറുപ്പ് കൺമഷിയോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈവേളയിൽ എടുത്തതിന് ശേഷം അവയിൽ ഈ ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം വസ്ത്രമാണെങ്കിൽ വസ്ത്രം ധരിക്കുകയും, ചന്ദനമാണെങ്കിൽ നെറ്റിയിൽ ധരിക്കുകയും, അതുപോലെ തന്നെ കൺമഷിയാണെങ്കിൽ നമ്മുടെ കണ്ണിന് എഴുതുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന, അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവ വശ്യമാകട്ടെ, ശത്രു സംഹാരമാകട്ടെ, ആഗ്രഹ സാധ്യമാകട്ടെ, മറ്റെന്ത് കാര്യമാവട്ടെ, മന്ത്രം നമുക്ക് പറ്റുന്ന അത്രയും ആ ഒരു കൺമഷിയിലോ, അല്ലെങ്കിൽ എടുത്ത് കറുത്ത തുണിയിലോ കറുത്ത വസ്ത്രത്തിലോ ഒക്കെ തന്നെ ജപിച്ചതിന് ശേഷം അവ ധരിച്ച് നമുക്ക് ആ ആഗ്രഹത്തിന് പോവുകയാണെങ്കിൽ അവ യഥേഷ്ടം നമുക്ക് ഈ ഒരു ദേവത നേടിത്തരുമെന്ന് മാന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉഗ്ര ശക്തിയേറിയ ഒരു മന്ത്രപ്രയോഗമാണ്. തമിഴ്നാട്ടിൽ മാത്രമേ അതീവ രഹസ്യമായിട്ട് ഇത്തരം മന്ത്രങ്ങളൊക്കെ തന്നെ കൈമാറി വരാറുള്ളൂ. അത്തരത്തിൽ തന്നെ മലബാര തന്ത്രത്തിലും കറുപ്പയ്യസ്വാമി മന്ത്രങ്ങൾ കണ്ടുവരാറുണ്ട്. അത്തരത്തിൽ ഉഗ്ര ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവ വളരെയധികം വൃത്തിയോടെയും ശുദ്ധിയോടെയും മനഃശാന്തിയോടെയും ഈ ഒരു മന്ത്രം ഉരുവിടുന്നവർക്ക് അതിൻ്റെതായ ഫലസിദ്ധി ലഭിക്കുന്നതാണ്.
അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒട്ടേറെ മന്ത്രങ്ങളും ഒട്ടേറെ പ്രയോഗങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അവയൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ഒരു ചാനലിൻ്റെ ലോഗോയിൽ പ്രസ് ചെയ്താൽ മതി. യഥേഷ്ടം നിങ്ങൾക്ക് അവയിലേക്ക് എത്തുകയും ഒരുപാട് തരത്തിൽപ്പെട്ട പ്രയോഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. നമ്മുടെ ചാനലിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോ അറിവുകളും അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ അവനവൻ്റെ യുക്തിബോധം തുറന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടി ചെയ്യുക. ഇതൊക്കെ തന്നെ കേവലം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉൾക്കൊള്ളുക. ഇതുപോലുള്ള മന്ത്രങ്ങളും ശാസ്ത്രങ്ങളുടെ പേരിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതുമായ കാര്യങ്ങൾ അവനവൻ്റെ യുക്തിബോധത്തെ തുടർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുക എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതുപോലുള്ള ശാസ്ത്രങ്ങളും ഇതുപോലുള്ള അറിവുകളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒട്ടേറെ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അവ കൂടി കണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്കത്തായി കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെ അറിവുകൾ ഇഷ്ടപ്പെടുന്നവരും അതോടൊപ്പം ഇതുപോലെ അറിവുകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.